വെൽക്കം ടു അവർ മാസ്റ്റർ ജി വേൾഡ്. ഇന്ന് നമ്മളൊരു പാലക്കാടൻ ഡിഷാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് കണ്ടിട്ട് വരാം രസക്കാളൻ. ഇന്ന് നമ്മൾ ഒരു തനി പാലക്കാടൻ വിഭവമായിട്ടാണ് എത്തിയേക്കുന്നത്, രസക്കാളൻ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നല്ല രസമുള്ള ഒരു കറിയാണ് രസക്കാളൻ. നല്ല എരിവും പുളിയും അതുപോലെ തന്നെ ചെറുമധുരമുള്ള ഈ കറി വള്ളുവനാടിൻ്റെ തനതായ ഒരു രുചിക്കൂട്ടാണ്. നല്ല കുത്തരിച്ചോറും രസക്കാളനും പപ്പടവും ഒരു പയറുമെടുക്ക് വരട്ടിയുണ്ടെങ്കിൽ ആഹാ, ഊണ് ബഹു കേമം എന്നാണ് പാലക്കാടുകാർ പറയുക. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഈ രസക്കാളൻ ഉണ്ടാക്കണേന്നുള്ളത്. നമ്മളിവിടെ രസകാളം വയ്ക്കാൻ വേണ്ടിയിട്ട് 250 ഗ്രാം വീതം മത്തങ്ങ, കുമ്പളങ്ങ, അതുപോലെ 100 ഗ്രാം മുരിങ്ങക്കായാണ് എടുത്താക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചേനയോ കായയോ അല്ലെങ്കിൽ വെള്ളരിക്ക, കത്തിരിക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം. ഇതെല്ലാം രസകാളിന് യോജിച്ച കഷ്ണങ്ങളാണ്. സാധാരണയായിട്ട് മിക്സഡ് വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ടാണ് രസകാളം ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് ഏതെങ്കിലും 2-3 കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എല്ലാ കഷ്ണങ്ങളും ഉപയോഗിച്ചിട്ടോ രസകാളം വയ്ക്കാവുന്നതാണ്. ഞാനിവിടെ മത്തങ്ങയും കുമ്പളങ്ങയും മുരിങ്ങക്കായും മാത്രമാണ് എടുത്തിട്ടുള്ളൂ. നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് രസകാളൻ ഉണ്ടാക്കണേന്നുള്ളത്. നമ്മൾ ഈ രസകാളൻ്റെ കഷ്ണങ്ങൾ പുളിവെള്ളത്തിലാണ് വേവിക്കുക. ഞാൻ ഇവിടെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി കുതിർത്താ ഇട്ടതാണ്. അപ്പം ഞാൻ ഈ വെള്ളം ആദ്യം തന്നെ കൽച്ചട്ടിക്ക് ഒഴിക്കുകയാണ്, പുളിയുടെ വെള്ളം. ഇനി നമുക്ക് ഈ കഷ്ണങ്ങൾ തിരികെ ചേർക്കാം. കുമ്പളങ്ങ, മത്തങ്ങ, മുരിങ്ങക്കായ, 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി, പിന്നെ ഈ കഷ്ണങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കാം. വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ വല്ലാണ്ട് വെള്ളമാവാൻ പാടില്ല. നമ്മൾ ഈ കഷ്ണങ്ങൾ ജസ്റ്റ് മുങ്ങണ അത്രയും വെച്ചിട്ട് വെള്ളം നിർത്തണം. ഇനി നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഹാഫ് കുക്കായിട്ട് കിട്ടണം. അപ്പം ഞാൻ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാൻ പോവാം. നമ്മുടെ കുമ്പളങ്ങയൊക്കെ ഹാഫ് കുക്കായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർക്കാം. ഞാനിവിടെ ഒരു ചെറിയ വെല്ലം ശർക്കരയാണ് പൊടിച്ചതാണ്. ഈ ശർക്കരയും കൂടി ഇതിലേക്ക് ചേർക്കാൻ പോവാണ്. ശർക്കര ചേർക്കുമ്പോൾ അയ്യോ പോയല്ലോ എന്നൊന്നും വിചാരിച്ചാലും വിഷമിക്കണ്ട. ഈ ഒരു കറിയുടെ പ്രത്യേകതയാണ് അല്പം മധുരവും കൂടി ഇതിനുണ്ടാവണം. നല്ല എരിവും നല്ല പുളിയും അതിനോടൊപ്പം തന്നെ ചെറുമധുരമാണ് ഈ ഒരു കറിയുടെ പ്രത്യേകത. അപ്പോൾ ആ മധുരവും കൂടി ചേർത്താൽ മാത്രമാണ് രസകാളന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ മധുരം തീരെ പറ്റില്ല എന്നുള്ള ആൾക്കാർക്ക് ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. പക്ഷെ മധുരവും കൂടി ചേർത്താലാണ് തനി പാലക്കാടൻ സ്റ്റൈല് രസകാളൻ ആവുള്ളൂ. നമ്മുടെ രസകാളൻ അങ്ങോട്ട് തിളച്ചു വരുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് ശരിയാക്കാം. ഇപ്പം നമ്മളിപ്പോൾ അരപ്പിനെടുത്താക്കുന്നത് 1/2 മുറി നാളികേരാണ്, അതുപോലെ 5 പച്ചമുളക്. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഈ രസകാളൻ കുറച്ച് എരിവും പുളിയും അതുപോലെ തന്നെ എല്ലാം മുന്നിട്ട് നിൽക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ 5 പച്ചമുളക് നമ്മൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. നിങ്ങൾ എരിവുള്ള മുളക് പൊടി മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. നമ്മുടെ രസകാളൻ്റെ അരപ്പ് ഒരു ചട്നി, റെഡ് കളർ ചട്നിയുടെ ഒരു അരപ്പിൻ്റെ പോലെയാണ് ഇരിക്കുക. എപ്പോഴും അതൊരു റെഡ് കളർ വരണം. അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടിയും കൂടി ചേർക്കണമെന്ന് പറയണത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ മുളക് പൊടി ഇല്ലെങ്കിൽ മുളക് ചേർത്താലും കുഴപ്പമില്ല. പക്ഷേ മുളക് ചേർക്കണേക്കാളും എപ്പോഴും സ്വാദ് കൂടുതൽ വരുന്നത് മുളക് പൊടി ചേർക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ചേർക്കാനായിട്ട് പറയണത്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകമാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് കാളനൊക്കെ നമ്മൾ അരയ്ക്കണ പോലെ അരച്ചെടുക്കാം. പക്ഷെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ആയാലും കുഴപ്പമില്ല. കാരണം ഇതൊരു ഗ്രേവിയുള്ള ഒരു ഒഴിച്ചുകൂട്ടാനാണ്. നമ്മുടെ രസകാളൻ അങ്ങനെ തിളക്കിയാണ്. ഇപ്പം അത് നല്ല പാകമായിട്ടുണ്ട്, വേവൊക്കെ ആയിട്ടുണ്ട് ഏകദേശം. അപ്പം നമുക്ക് ഈ സമയത്തേക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാം.
ഞാനിത് അരമുറി നാളികേരം, ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയും, അഞ്ച് പച്ചമുളകും, അതുപോലെ അര ടീസ്പൂൺ ജീരകവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തതാണ്. ഇത്തിരി വെള്ളമായിട്ട് തന്നെയാണ് അരച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇത് നമ്മുടെ രസകാളിലേക്ക് ചേർക്കാം. ഇനി ഇതൊന്നും കൂടി നന്നായിട്ട് തിളക്കട്ടെ. മുളകിന്റെയും ജീരകത്തിന്റെ ഒക്കെ പച്ചമണമൊക്കെ നമുക്കൊന്ന് മാറി കിട്ടണം. അപ്പൊ നമുക്കൊന്ന് നന്നായിട്ട് തിളക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു ഗ്ലാസ് തൈര് ഇതും കൂടി ചേർക്കണം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പുളി ചേർത്തിട്ട് എന്തിനാണ് തൈരെന്ന്. ഈ ഒരു കറിയുടെ പ്രത്യേകതയാണ് ഇതിന് നല്ല പുളി ഉണ്ടാവണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ പുളിയും നമ്മുടെ വാളംപുളിയും തൈരും കൂടി ചേർത്താലാണ് ഈ ഒരു കറി കംപ്ലീറ്റ് ആവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ഒരു ചടങ്ങാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് തൈരും കൂടി ചേർക്കുന്നത്. പുളിയും എരിവൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരു കറിയാണ്. അതുപോലെ ഒരു ചെറു മധുരം ഉണ്ടാവും. നമുക്ക് ഈ തൈര് ഒഴിച്ച പാടെ തന്നെ നമ്മുടെ തീയ് ഓഫ് ചെയ്യാം. കാരണം ഞാൻ ഇവിടെ കൽച്ചട്ടിയിലാണ് രസകാള ഉണ്ടാക്കുന്നത്. കൽച്ചട്ടിക്ക് തന്നെ ചൂടുണ്ട്, അത്യാവശ്യം നല്ല ചൂടുണ്ടാവും കുറെ നേരത്തേക്ക്. അപ്പൊ ഇനി ഇതിലിരുന്ന് തന്നെ ഈ തൈര് പാകമായിക്കോളും. ഇനി നമുക്ക് ഇതിലേക്കുള്ള വറവ് റെഡിയാക്കാം. അപ്പൊ ഞാൻ നമ്മുടെ രസകാളിലേക്ക് വറുത്തിടാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരികയാണ്. ആദ്യം ഒരു സ്പൂൺ കടുക്, അര ടീസ്പൂൺ ജീരകം, കാ ടീസ്പൂൺ ഉലുവ, കുറച്ച് വറ്റൽമുളക്, ഒരു പിടി വേപ്പില, ഇനി നമ്മൾ ഇപ്പൊ തന്നെ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കേണ്ട. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പൊ രസക്കാളെല്ലാവർക്കും ഇഷ്ടമായല്ലോ. വീണ്ടും കാണാം ഒരു പുതിയ റെസിപ്പി ആയിട്ട്. അതുവരെ ബൈ.